നമ്മുടെ നാടുകളിൽ മുഴുവനും വ്യാപിച്ചു കിടക്കുന്ന ഒന്നാണ് ക്ലബുകൾ. എത്ര ക്ലബുകളുണ്ട്, എത്ര മെമ്പേഴ്സുകളാണ് മുഅ്മിനീങ്ങള്. പള്ളിയിൽ നിന്ന് ഹയ്യാല സ്വലാ, ഹയ്യാല സ്വലാ, എന്നിട്ട് ഞങ്ങളുടെ നിസ്കാരത്തിന് വേണ്ടി വിളിക്കുമ്പോൾ പോലും അതൊന്നും ഒരു പ്രശ്നമായി കണക്കാക്കാതെ ക്ലബുകളിൽ നിന്ന് ചുറ്റുന്ന എത്ര എത്ര ചെറുപ്പക്കാരുണ്ട്. നിങ്ങളെ ആരോഗിക്കും. അള്ളാഹുവിനോട് ഞങ്ങൾ ഉത്തരം പറയേണ്ടി വരൂലേ? ഞങ്ങൾ അള്ളാഹുവിനോട് ഉത്തരം പറയേണ്ടി വരൂലേ? മുഅ്മിനീങ്ങളെ, ഞാൻ പറഞ്ഞു വന്നത് അതിന്ന് കളിക്കുന്നവർ മാത്രമല്ല, ഞങ്ങളുടെ ക്ലബുകള് നന്മക്ക് വേണ്ടിയും നമുക്ക് ഉപയോഗിക്കാൻ കഴിയും, നല്ല പ്രവൃത്തികൾക്ക് വേണ്ടി ഉപയോഗിക്കാൻ കഴിയും. ഞാൻ ചോദിക്കുന്നു, നമ്മുടെ നാടുകളിൽ ഇത്ര ക്ലബുകൾ ഉണ്ട്, ഏതെങ്കിലും ഒരു ക്ലബിന് ഉതുക്കാനുള്ള സൗകര്യമുണ്ടോ? ഉതുക്കാനുള്ള വെള്ളത്തിന്റെ ഒരു ടാപ്പ് വെച്ചു കൊടുത്ത ഒരു ക്ലബ് കാണിക്കാൻ കഴിയോ? ഏതെങ്കിലും ഒരു ക്ലബിന്റെ ഉള്ളിൽ സമയമാകുമ്പോ ഹലാലായി പോകരുതെന്ന് കരുതി ഒരു നിസ്കരിക്കാനുള്ള മുസല്ല വിരിച്ചു വെച്ച ക്ലബ് കാണിക്കാൻ കഴിയോ? മുഅ്മിനീങ്ങളെ, ഇല്ല. വെറും തിന്മകൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലും ക്ലബില് അള്ളാഹുന്റെ ഹബീബിന്റെ റബിയുള്ളവർ വരുമ്പോ മോഹനോദി അവർ ക്ലബ് കാണിക്കാൻ കഴിയോ? കഴിയോ മുഅ്മിനീങ്ങളെ? ഇല്ല. തിന്മകൾക്ക് വേണ്ടി മാത്രം ചുട്ടുന്ന സമുദായം. മുഅ്മിനീങ്ങളെ ആലോചിക്കണം, നിങ്ങൾ ചുട്ടുന്ന കേരം അത് വളരെ ഉത്സാഹത്തോടെ കളിക്കുന്ന യുവാക്കള്, മുഅ്മിനീങ്ങള് ഒന്ന് ആലോചിക്കണം. അല്ലാഹുവിന്റെ ഹബീബ് അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വളരെ ഗൗരവത്തോടെ നമ്മെ പഠിപ്പിച്ച ഒരു കാര്യമുണ്ട്. റസൂലുള്ള പഠിപ്പിച്ചിട്ടുണ്ട് ആഖിറു സമാനിൽ വരുന്ന ഈ കേരളത്തെ കുറിച്ച്, ചുട്ടുന്ന ഈ കളിയെ കുറിച്ച്. എന്റെ യുവാക്കള്, എന്റെ സദസ്സര്, എന്റെ സംഘങ്ങൾക്കൊന്ന് വരും. ഈ ഒരു പ്രവൃത്തിക്ക് വേണ്ടി, ഈ ഒരു കളിക്ക് വേണ്ടി ഒരാള് കേരം കളിച്ചാൽ കേരളിനെ കുറിച്ച് പഠിപ്പിക്കാത്ത നേതാവല്ല നമ്മുടെ നേതാവ്. ഒരാള് കേരം കളിച്ചാൽ പറയാണ് അവന്റെ കൈ കൊണ്ട് അവന് കളിച്ചതുപോലെയാ. അവന്റെ കൈ ആ കൈ കൊണ്ട് പന്നിയുടെ ഇറച്ചിയും അതുപോലെ പന്നിയുടെ ചോര രക്തം ആ രക്തം കൊണ്ടവൻ കഴിച്ചതിന് സമാനമാണെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി ഈ ഹദീസ് ഉദ്ധരിച്ചുകൊണ്ട് മഹാനായ ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു അവിടുത്തെ കിതാബിൽ എഴുതി വെച്ചു, ഈ കളി അത് ഹറാമുൽ ഖത്അ. എത്ര സമയങ്ങളായി നമ്മുടെ യുവാക്കള് ഇന്നും ഇവിടെ നിങ്ങള് വാങ്ങു പറയുന്ന സമയത്ത് ഒരുപാട് ക്ലബുകള് നമ്മുടെ ചെറുപ്പക്കാരൊക്കെ കൂടിയിട്ട് കളിക്കുന്നുണ്ടാകാം. ആലോചിക്കൂ, റസൂലുള്ള പൊരുത്തപ്പെടുമോ? റസൂലുള്ള ഇഷ്ടപ്പെടുമോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രത്യേകമായ നോട്ടം നമ്മുടെ നാട്ടിലേക്ക്, നമ്മുടെ യുവാക്കളിലേക്ക് ഉണ്ടാകുമോ? നിങ്ങളെ അതല്ല പ്രശ്നം. മഗരിബ് കഴിഞ്ഞാലും നിസ്കരിച്ചിട്ടൊന്നല്ല, മഗരിബ് കഴിഞ്ഞാൽ ഒരു ഇരുത്താണ്. പള്ളിയിലിരിക്കുമ്പോൾ കപ്പുകളിൽ ഒരു ഒരുക്കം. അതിന്റെ ഇടയിൽ ഇശാന്റെ സമയമാകുമ്പോ പള്ളിയിൽ നിന്ന് വിളിക്കുന്നു, അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാ. ഓ ജനങ്ങളെ, പള്ളി വിനാരത്തിൽ നിന്ന്
മുഅദ്ദിനെ വിളിക്കയല്ലാം മുക്കരി ഉസ്താദിനെ വിളിക്കയല്ലാം സാക്ഷാൽ മുഹമ്മദുർ റസൂലുള്ളാഹി